ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹ്രസ്വമായി സൂചിപ്പിച്ചു, ദീർഘമായി അതിലേക്ക് കടക്കുന്നില്ല. ഇല്ല, താനൂരെ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യമുണ്ട്. ടിപ്പു സുൽത്താൻ റോഡും ഉണ്ട്. ടിപ്പു സുൽത്താൻ റോഡും കടലും തമ്മിൽ 200 മീറ്ററാണ്. അവിടെയാണ് ജലനിബിഡമായിട്ടുള്ള മേഖല. ഈ പുതിയ റോഡ് വരുന്ന ആ 200 മീറ്ററിൽ കൂടെ മെയിൻ ഫറൂഖ് എന്നുള്ള മെയിൻ റോഡ്, കനോലി കനാല്, കനാൽ കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ റോഡ്, പിന്നെ 200 മീറ്ററിൽ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നു. അതിലേക്കൂടെയാണ് നിർദ്ദിഷ്ട തീരദേശ ഹൈവേ. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി, തീരദേശ ഹൈവേ എന്നൊരു ആശയം നേരത്തെ വന്നതാണ്. പക്ഷേ അന്ന് ദേശീയപാത യാഥാർത്ഥ്യമായില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ കോസ്റ്റൽ ഹൈവേയും ഹിൽ ഹൈവേയും പ്രഖ്യാപിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കോസ്റ്റൽ ഹൈവേ എന്ന് പറയുന്നത് നിർദ്ദിഷ്ട, ഇപ്പോഴത്തെ ഹൈവേ തന്നെ കോസ്റ്റൽ ഹൈവേ ആണ്. പുതിയൊരു ഹൈവേയുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വികസനത്തിനെതിരാൻ ദയവ് പറയില്ലേ. കാരണം മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റാനുള്ള വികസന പ്രവർത്തനവും റോഡിൻ്റെ വികാസവും എല്ലാം വേണം. പക്ഷേ രണ്ട് കണ്ടീഷൻ, അവർക്ക് LARR ആക്ട് പ്രകാരമുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അതില്ലെന്ന് തെളിയിക്കുന്ന രേഖ എന്തെങ്കിലുണ്ട്? അതിനെക്കുറിച്ച് പറയാം. കൊടുക്കണം. രണ്ട്, അനിവാര്യമായ കുടിയൊഴിപ്പിക്കലുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ പുനരധിവാസം കൊടുക്കാനുള്ള നടപടി വേണം. മത്സ്യത്തൊഴിലാളി അവിടുന്ന് കിഴക്ക് പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ലല്ലോ. അതുകൊണ്ട് തീരദേശ റോഡിൻ്റെ വികാസത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഈ തീരദേശ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തീരദേശത്തൂടെ ഇനിയും സൈക്കിൾ പാത്തും എല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു ഇത് അപ്രായോഗികമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം, അപര്യാപ്തമാണെന്ന് പറയാൻ കാരണം. ഇത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കിഫ്ബിയുടെ ഒരു ഉത്തരവാണ് ഞാൻ ഈ പറഞ്ഞ താനൂർ മലപ്പുറത്ത് സ്ഥലം ഏറ്റെടുക്കാനുള്ളത്. ഇവർ എല്ലാ LARR ആക്ട് പ്രകാരം സെക്ഷൻ 109 എന്ന് പറയുന്നത് ബെറ്റർ കോമ്പൻസേഷനാണ്. സെക്ഷൻ 109 ഉണ്ട്, അത് ബെറ്റർ കോമ്പൻസേഷനുള്ള അവസരമാണ്. പക്ഷേ ഈ ആക്ടിൽ ഞാൻ വായിക്കാം, കോസ്റ്റൽ ഹൈവേ റീച്ച് ടു ഉണ്ണിയാൽ ടു മോമദീയൻ പള്ളി ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് 12.05 kilometers ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ കേരള റോഡ് ഫ്രണ്ട് ബോർഡ് അറ്റ് എൻ ഔട്ട്ലേ ഓഫ് 41,54,00,000 രൂപ. എത്ര സ്ഥലം എടുക്കാനാണെന്നറിയാം? 9.4 ഏക്കർ എന്ന് പറഞ്ഞാൽ 25 ഏക്കർ സ്ഥലം എടുക്കാൻ വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന 41 crore rupees. 1.25 lakh തികയത്തില്ല വീടിനും വസ്തുവിനും കൂടെ ഒരു മത്സ്യത്തൊഴിലാളി കിട്ടാൻ പോകുന്ന കോമ്പൻസേഷൻ. ഞാനിത് പറയാൻ കാരണം, തീരപ്രദേശത്ത് പോയി ഇതോ നാഷണൽ ഹൈവേയിൽ എടുത്ത കണ്ടില്ലയോ അതുപോലുള്ള കോമ്പൻസേഷൻ കിട്ടുമെന്നൊരു പ്രലോഭനമാണ്. ഒരു സർക്കാർ എന്തിനാണ് ഇങ്ങനെ പ്രലോഭനം നടത്തുന്നതെന്നറിയില്ല. സാമൂഹ്യാഘാത പഠനം നടത്തിയിട്ടില്ല, പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിട്ടില്ല. അതിപ്പോൾ പറഞ്ഞതിന് ശേഷം സാമൂഹ്യാഘാത പഠനം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ചില പ്രദേശങ്ങളിൽ ചില കാര്യങ്ങൾ നടത്തിയെന്ന് വരുത്തി തീർക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞത്, ഈ ഇപ്പം പലരും മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഈ റോഡ് വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. സൈക്കിൾ പാത്ത് നല്ലതല്ലേ? സൈക്കിൾ പാത്ത് പണിതോ? ഈ കടൽ ഭിത്തിയോട് ചേർന്ന് അതിമനോഹരമായ സൈക്കിൾ പാത്ത് അങ്ങ് പണിത് പോയിക്കാം. അവിടെ ആരും താമസമില്ലല്ലോ. സൈക്കിൾ കേട്ടുണ്ടെങ്കിൽ സൈക്കിളെ വിട്ടാം, കാറ്റുള്ളവർ കാറ്റ് കൊള്ളാം. മത്സ്യത്തൊഴിലാളിയെ കുടിയൊഴിപ്പിച്ച് തന്നെ ബാക്കിയുള്ള ഒരു സൈക്കിളെ ഒട്ടണം എന്ന് പറയുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു നിരവധി കാര്യങ്ങളുണ്ട്, എല്ലാത്തിലേക്കും കിടക്കുന്നില്ല. ഈ ആക്ടിൽ തന്നെ ഞാൻ പറഞ്ഞ ലാൻഡ് അക്വിസിഷൻ ആക്ട് പറയുന്ന വളരെ വ്യക്തമാണ്. ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിൻ്റെ കോപ്പിയാണ്. ഇതിനകത്ത് പറയുന്ന എല്ലാ കാര്യവും ബാധകമാണ്. ലാൻഡ് വാല്യൂവും ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഒഴിച്ച് ബാക്കിയെല്ലാം ബാധകമാണ്. അതങ്ങനെ ഒരു നിയമത്തിൽ പ്രധാനമായും ലാൻഡ് വാല്യൂ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആണ് അതിന് ബാധകമായിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ലാൻഡ് വാല്യൂവും ബിൽഡിംഗ് വാല്യൂവും ഒഴിച്ച് ബാക്കിയെല്ലാം ബാധകമാണ്. അന്നേരം ഈ പറഞ്ഞത് ഏറ്റവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരദേശത്തൂടെ സഞ്ചരിച്ചപ്പോൾ ഇത് പഠിക്കാൻ സഞ്ചരിച്ചെങ്കിലും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം നേരിടുന്ന ഒരു അനാഥത്വം നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അതിഭീകരമാണ്. ഈ ഗവൺമെൻറ്റിന് വികസനത്തിനോട് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. പക്ഷേ ആദ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായി മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യം തീര സംരക്ഷണമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി സമർപ്പിച്ച് സംസ്ഥാനവും ഈ പണം എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ 10,000 crore ചിലവാക്കി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തീരം സംരക്ഷിക്കാമല്ലോ. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കൊച്ചി അടക്കം മുങ്ങുമെന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പഠനമുണ്ട്, IPCC റിപ്പോർട്ടുണ്ട്. അതിന്മേൽ ചെയ്യുന്നില്ല, തീരം സംരക്ഷിക്കണം. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ, ഞാൻ സമയക്കുറവ് കാരണം എല്ലാത്തിലേക്ക് കടക്കുന്നില്ല, റിപ്പോർട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ്. പിന്നെ ഇതിന്മേൽ കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളി നേരിടുന്ന ഒരു ദയനീയാവസ്ഥ, ഇന്ധനത്തിൻ്റെ ക്രമാതീതമായ വിലവർദ്ധനവ്, കൂടുതൽ കൂടുതൽ ആഴത്തിൽ പോയാലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ.
ബാക്കി അയൽ സംസ്ഥാനങ്ങളൊക്കെ ഇന്ധനത്തിന് സബ്സിഡി കൊടുക്കുമ്പോൾ ഇവിടെ അവർക്ക് നാഷണൽ ഇവിടെ സെസ്സിന് കൊടുക്കുന്ന പൈസ ഇവിടെ കൊടുത്ത് ബാക്കി പെൻഷൻ കൊടുക്കാനുള്ള സെസ്സൂടെ മത്സ്യത്തൊഴിലാളി കൊടുത്താലേ അവർക്ക് കടലിൽ പോകാനൊക്കെ തുള്ളൂ. അങ്ങനെ നിരവധിയായി മുതലപ്പൊഴി അതടക്കമുള്ള വിഷയങ്ങൾ ആ പ്രദേശത്ത് എന്നപ്പോഴാണ് അതിഭീകരമാണ്. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, നല്ല വ്യക്തിയാണ്, ഒരു കുഴപ്പമില്ല. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു മനുഷ്യസഹജമായി എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമുള്ള സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ കടല് കണ്ടത് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നപ്പോഴാണ്. അതാണ് ഈ പ്രശ്നം. എന്താണ് മത്സ്യത്തൊഴിലാളികളുടെ വിഷയമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ഇത്. മണ്ണെണ്ണയടക്കം എല്ലാം അവർക്ക് പ്രതികൂലമാണ്. ഒരു ഘടകം മത്സ്യത്തൊഴിലാളിക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഈ കാര്യത്തിൽ. എന്തുകൊണ്ട് ദേശീയ ജലപാതയുടെ വികാസം പൂർത്തീകരിക്കുന്നില്ല? ഇത്രയും പൈസ ഒന്നും വേണ്ടായിരുന്നു, 3 പതിറ്റാണ്ടായിട്ട് കിടക്കുന്നു. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം എല്ലാം തീരുമല്ലോ. എന്താണ് ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി? എന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല? എന്നാൽ ഇതാണ് ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ള ബാക്കി പ്രതീക്ഷിച്ചത്. അല്ല, ഞങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിനെ വിളിച്ച് 2 യോഗം പ്രത്യേകം നടത്തി. പാരിസ്ഥിതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഫിഷറീസ് മേഖലയിൽ മത്സരിക്കുന്ന പൊളിറ്റീഷ്യൻസ് അല്ലാതെ അതത് ഫീൽഡിലെ എക്സ്പേർട്സിനെ വിളിച്ച് ചർച്ച നടത്തിയിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്.